യോശുവ നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. യോശുവ നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ല് എടുത്തു കരയ്ക്ക് കൊണ്ടുവന്നു ഈ രാത്രിയിൽ നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീൻ. അങ്ങനെ യോശുവ ഇസ്രയേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞത്, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രയേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്നു അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രയേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിലും നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാലിൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെയുണ്ട്. മോശ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാൻ യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ജനം വേഗത്തിൽ മറുകര കടന്നു. ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുക യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രയേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് എരിഹോ സമഭൂമിയിൽ കടന്നു. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രയേലിന്റെ മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. യഹോവ യോശുവയോട് സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്ക എന്ന് അരളി ചെയ്തു. അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു. യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്ന് കയറി പുരോഹിതന്മാരുടെ ഉള്ളംകാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് വന്നു മുമ്പത്തേതുപോലെ തീരം കവിഞ്ഞൊഴുകി. 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി എരിഹോവിന്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി ഇസ്രയേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്ത് എന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ, ഇസ്രയേൽ ഉണങ്ങിയ നിറത്തുകൂടി ഈ യോർദാനക്കര കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. ഭൂമിയിലുള്ള സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഈ കര കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഈ കര കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു.